തുർക്കിയുടെ തെക്കൻ ഭാഗത്തുണ്ടായ അതിശക്തമായ കാട്ടുതീയിൽ മരണസംഖ്യ ഉയരുന്നു ഇതുവരെ കാട്ടുതീയിൽപ്പെട്ട കാട്ടുതിയിൽപ്പെട്ട പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് അമേരിക്കയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്തും കാനഡയിലും കഴിഞ്ഞ മാസം അതിശക്തമായ കാട്ടുതീ നാശം വിതച്ചതിന് പിന്നാലെയാണ് തുർക്കിയിലും ദുരന്തം എത്തിയത് രണ്ട് തൊഴിലാളികൾ കൂടി മരണപ്പെട്ടതിനെ തുടർന്നാണ് മരണസംഖ്യ ആറായി ഉയർന്നത് തുർക്കിയിലെ മെഡിറ്ററേനിയൻ തെക്കൻ ഈജിയൻ പ്രദേശങ്ങളിലാണ് അതിശക്തമായ കാട്ടുതീ പടർന്നു പിടിക്കുന്നത് മരണസംഖ്യ ഉയർന്ന പശ്ചാത്തലത്തിൽ കാട്ടുതീ മൂലം നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളായ തെക്കൻ തുർക്കിയുടെ ചില ഭാഗങ്ങൾ ദുരന്ത മേഖലകളായി തുർക്കി പ്രസിഡന്റ് രജബ് തൊയ്ബ് ഉർദുകാൻ പ്രഖ്യാപിച്ചു ബുധനാഴ്ച മുതലാണ് തുർക്കിയിലുടനീളം തീ പടർന്നു പിടിച്ചത് അഞ്ഞൂറ് ഏക്കറോളം കൃഷിഭൂമി കത്തി നശിച്ചു ഗ്രാമങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തീ പടർന്നതോടെ ആളുകളെ നിർബന്ധപൂർവം അധികൃതർ ഒഴിപ്പിച്ചു മാനവഡ്ഘട്ടിൽ കുറഞ്ഞത് അഞ്ചുപേരും മർമർസിയിൽ ഒരാളും മരിച്ചു വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ രണ്ട് നഗരങ്ങളും മെഡിറ്റേറിയൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് നൂറുകണക്കിന് ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് മാനവ്ഗട്ടിലെ തീപിടുത്തത്തിൽപ്പെട്ട നാനൂറ് രെ ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തായും പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണെന്നും ആരോഗ്യമന്ത്രി ഫഹറൈറ്റിൻ കൊഖയെ ഉദ്ധരിച്ച അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി